സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി. സുധാകര മാരാർക്ക് ജന്മസാഫല്യം. തളിപ്പറമ്പ് തപ്പന് പൊന്നും കുടം വെച്ച് തൊഴുതും മാടായിക്കാവൽ പുഷ്പാഞ്ജലി നേർന്നും സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രാർത്ഥിച്ച സുധാകര മാരാർ മാടായിക്കാവലെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച സുധാകര മാരാർ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച് കേന്ദ്രമന്ത്രിയായി തിരിച്ചെത്തിയപ്പോൾ ഭഗവാനോട് നന്ദി പറഞ്ഞ് വീണ്ടും പൊന്നിൻ കുടം വെച്ച് തൊഴുതു. മാടായിക്കാവിൽ പുഷ്പാഞ്ജലിയും നേർന്നു. 35 വർഷത്തിലധികമായി വാദ്യകലാരംഗത്തുള്ള കടന്നപ്പള്ളി സുധാകര മാരാർ കടുത്ത സുരേഷ് ഗോപി ആരാധകനാണ്. ജാതിമത രാഷ്ട്രീയ പരിഗണനകളില്ലാതെ സുരേഷ് ഗോപി ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് സുധാകര മാരാരെ സുരേഷ് ഗോപിയുടെ ആരാധകനാക്കിയത്. നേരത്തെ ബഹ്റൈനിൽ നടന്ന സുരേഷ് ഗോപി പങ്കെടുത്ത പരിപാടിയിലും അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിലും മേളപ്രമാണമൊരുക്കാനും മാരാർക്ക് അവസരം ലഭിച്ചു. തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നെയ്യമൃത് വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച മാരാർ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടായ പൊന്നുംകുടം വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനു പുറമെ നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും അദ്ദേഹത്തിനെ കൊണ്ട് വളരെ വളരെ ഉപകാരപ്പെടും. കേരളത്തിൽ പ്രത്യേകം നല്ല ഉപകാരപ്പെടുന്ന ഒരാളാണ് സുരേഷ് ഗോപി സാറ്. അതേപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി സാറ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ 1.5 മാസം തളിപ്പറമ്പ് രാജരാജേശ്വര അമ്പലത്തിൽ നെയ്യമൃത് വെച്ച് തൊഴുത്, പൊന്നംകുടം വെച്ച് തൊഴുത് ഇന്നലെയും ചെയ്ത ആ കാരണമാണ്. അപ്പോൾ ഇന്ന് മാടായിക്കാവിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റി അല്ലേ? വളരെ സന്തോഷമുണ്ട്. മാടായിക്കാവിൽ ഇതിനിടെ ഞാൻ മാടായിക്കാവിൽ ഇടയ്ക്കിടയ്ക്ക് തൊഴാൻ വരാറുണ്ട്. മാടായിക്കാവിൽ വന്നിട്ടും മൂപ്പറക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിന്. ഇന്ന് വന്നിട്ട് മാടായിക്ക വന്ന് അദ്ദേഹത്തിനെ കണ്ടു, സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ നന്നായി തൊഴുതു, കാര്യങ്ങളും പറഞ്ഞു, എന്തായാലും കാണണമെന്ന് പറഞ്ഞു സംസാരിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ ഏറെ സന്തോഷത്തിലാണ് സുധാകര മാരാർ. നെറ്റ്വർക്ക് ന്യൂസ്.